മലയാള സിനിമയിലെ ഏറ്റവും ദുരൂഹമായ മരണമായിരുന്നു റാണി പത്മിനിയുടെ മരണം. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് റാണി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. റാണിയും അമ്മയുമാണ് കൊല്ലപ്പെട്ടത്. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകനുമായുള്ള റാണിയുടെ ബന്ധവും പണമിടപാടുകളുമാണ് കൊലയ്ക്ക് കാരണമെന്ന് അവർ പറയുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും ഇതുവരെ തെളിയിച്ചിട്ടില്ല. റാണിയുടെ അമ്മ ഇന്ദിരയ്ക്ക് സിനിമാമോഹമുണ്ടായിരുന്നു. റാണി പത്മിനിയെയും സിനിമയിൽ എത്തിച്ചത് അമ്മ ഇന്ദിരയാണ്. അമ്മ ഇന്ദിര 50-കളുടെ തുടക്കത്തിൽ ഹിന്ദി സിനിമകളും മറ്റും മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സമയത്ത് അതിലെ നായികമാർക്ക് ശബ്ദം നൽകിയിരുന്നത് ഇന്ദിരയായിരുന്നു. പക്ഷേ ആ സിനിമകളൊന്നും വെളിച്ചം കാണാതായവിടെ അവർ ചൗധരി എന്ന ഹിന്ദിക്കാരനെ വിവാഹം ചെയ്തു. മദ്രാസ് വിട്ടുപോയി. തമിഴ് സിനിമാ ലോകത്ത് ലത, KR, വിജയ, ഉണ്ണിമേരി, അംബിക തുടങ്ങിയവരൊക്കെ നിറഞ്ഞു നിന്നതിനാൽ തമിഴകത്ത് മകൾ ഒതുങ്ങിപ്പോകുമെന്ന് ഇന്ദിര ഭയന്നിരുന്നു. അങ്ങനെ ഇന്ദിര മകൾക്കായി തിരഞ്ഞെടുത്തത് മലയാള സിനിമയായിരുന്നു. 1981 കഥയറിയാതെ എന്ന ചിത്രത്തിലൂടെയാണ് റാണി പത്മിനി മലയാള സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ ആ സിനിമയുടെ ചിത്രീകരണം നീണ്ടുപോയതോടെ റാണി അഭിനയിച്ച ആദ്യമായി റിലീസ് ചെയ്ത ചിത്രം PG വിശ്വംഭരൻ ഒരുക്കിയ സംഘർഷം എന്ന സിനിമയായിരുന്നു. ജയനെ നായകനാക്കി IV ശശി ചെയ്യാനിരുന്ന തുഷാരം എന്ന സിനിമ ജയൻ്റെ മരണത്തിനു ശേഷം രതീഷിനെ നായകനാക്കി വീണ്ടും ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഭാര്യയുടെ വേഷത്തിലേക്ക് IV ശശി റാണിയെ ക്ഷണിച്ചു. ആ രണ്ട് ചിത്രങ്ങളും ഒരേ വർഷം റിലീസായതോടെ റാണിയുടെ നല്ല കാലം ആരംഭിച്ചു. നല്ല നല്ല വേഷങ്ങളിലൊക്കെ അഭിനയിച്ചെങ്കിലും റാണി ശ്രദ്ധിക്കപ്പെട്ടത് അവരുടെ സെക്സി ഇമേജിലൂടെയാണ്. എന്നാൽ കുറേ കഴിഞ്ഞതോടെ റാണിക്ക് വേഷങ്ങൾ ലഭിക്കാതെ വന്നു. മദ്രാസിലെത്തിയ റാണി വെസ്റ്റ് അണ്ണാ നഗറിലെ 18-ാം നമ്പർ അവന്യൂവിലെ വലിയൊരു ബംഗ്ലാവ് വാടകയ്ക്കെടുത്തു. ബംഗ്ലാവിൽ താമസം ആരംഭിച്ച ഉടനെ പുതിയ വാച്ച്മാൻ, അടുക്കളക്കാരൻ, ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് റാണി പത്രപരസ്യം നൽകി. ഡ്രൈവറെ ആവശ്യമുണ്ട് എന്ന പത്രപരസ്യം കണ്ടാണ് റാണിയുടെ വീട്ടിലേക്ക് ജോലി തേടി ജബരാജ് എന്ന വ്യക്തി എത്തുന്നത്. ജബരാജ് ജോലിയിൽ പ്രവേശിച്ചു. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ വാച്ചറായി ലക്ഷ്മി നരസിംഹൻ എന്നയാളും അവിടെ ജോലിക്ക് വന്നു. കാർ മോഷണക്കേസിൽ നിരവധി തവണ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ക്രിമിനലായിരുന്നു ജബരാജ്. ജബരാജിനും നരസിംഹനും സുഹൃത്തുക്കളായിരുന്നു. ഇവരെ കൂടാതെ ഗണേശൻ എന്ന പാചകക്കാരനും ഇതിനോടകം റാണിയുടെ ബംഗ്ലാവിൽ ജോലിയിൽ പ്രവേശിച്ചു. ഒരിക്കൽ അവസരം കിട്ടിയപ്പോൾ റാണിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച ജബരാജിനെ റാണി പൊതുരെ തല്ലുകയും അപ്പോൾ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ഇതാണ് റാണിയെ കൊല്ലുക എന്ന ക്രൂരകൃത്യത്തിന് അയാളെ പ്രേരിപ്പിച്ചത്. ഇതിനിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ബംഗ്ലാവ് മേടിക്കാൻ റാണി തീരുമാനിച്ചു. അതിനായി പ്രസാദ് എന്ന ഇടനിലക്കാരനോട് റാണി സംസാരിക്കുകയും ആ ബംഗ്ലാവിൻ്റെ മൊത്ത വിലയും ക്യാഷായി തന്നെ താൻ കൈമാറാമെന്ന് വാക്കായി പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ജബരാജ് റാണിയുടെ വീട്ടിൽ കുറേയേറെ പണവും പൊന്നും ഉണ്ടായിരുന്നുവെന്ന് ഊഹിച്ചു. കൊലപാതകത്തിനായി വാച്ച്മാനെയും കുക്കിനെയും ജബരാജ് ഒപ്പം കൂട്ടി. രാത്രിയിൽ അമിതമായി മദ്യപിക്കുന്ന ശീലം അമ്മയ്ക്കും മകൾക്കും ഉണ്ടായിരുന്നു. ഈ സമയം ഇരുവരെയും വധിക്കാനായിരുന്നു പദ്ധതി. അന്നും പതിവ് പോലെ അമ്മയും മകളും രാത്രി നന്നായി മദ്യപിച്ചു. എന്തോ ആവശ്യത്തിന് റാണി അടുക്കളയിലേക്ക് പോയ സമയത്ത് ഇന്ദിരയെ കടാര കൊണ്ട് തുരുതുര കുത്തി വീഴ്ത്തി. അമ്മയുടെ അറച്ച കേട്ട് ഓടിയെത്തിയ റാണി കണ്ടത് കഴുത്തിലും വയറിലും കുത്തേറ്റ് ചോരയിൽ കുളിച്ചു കിടന്ന അമ്മയാണ്. റാണി അപകടം മനസ്സിലാക്കി മുകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച റാണിയെ ഇന്ദിരയുടെ മുന്നിലിട്ട് ബലാത്സംഗം ചെയ്തു. ശേഷം അവരെയും കുത്തി കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം 15 ലക്ഷത്തോളം വില വരുന്ന ആഭരണങ്ങളും 16 രൂപയും 3 ഭാഗം വെച്ച് പ്രതികൾ രക്ഷപ്പെട്ടു. October 20 നേരത്തെ പറഞ്ഞതനുസരിച്ച് വീട് വാങ്ങുന്ന കാര്യം സംസാരിക്കാൻ ബ്രോക്കർ പ്രസാദ് റാണിയുടെ വീട്ടിലെത്തി. എന്നാൽ കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും വാതിൽ തുറന്നില്ല. അപ്പോഴാണ് വല്ലാത്ത ഒരു ദുർഗന്ധം പ്രസാദ് ശ്രദ്ധിച്ചത്. ഒരു കുളിമുറിയിൽ ചത്തു വീർത്തുകിടക്കുന്ന 2 ശവശരീരങ്ങൾ കണ്ട് പ്രസാദ് അലർ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടി. പ്രസാദ് വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഭവസ്ഥലത്തെത്തി. അപ്പോഴേക്കും 2 ജഡങ്ങളും ചീഞ്ഞളഞ്ഞിരുന്നു. ജഡങ്ങൾ അവിടെ നിന്നും ഒന്നറിഞ്ഞാൽ പോലും കക്ഷണങ്ങളായി വേർപെടാമെന്നിരിക്കെയുള്ള അവസ്ഥയിൽ പോസ്റ്റ്മോർട്ടം കുളിമുറിയിൽ വെച്ച് തന്നെ നടത്തി. അങ്ങനെ പിറ്റേത് രാവിലെ റാണിയുടെയും അവരുടെ അമ്മയുടെയും പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തക്ക സമയത്തിന് ആംബുലൻസ് എത്തി ചേരാത്തത് കാരണം ടാക്സിയുടെ ദിക്കിലാണ് ഇരുവരുടെയും ജഡങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവരുടെ ജഡങ്ങൾ സീറ്റിൽ വെക്കാൻ പോലും ഒരു ടാക്സി ഡ്രൈവർ വിസമ്മതിച്ചില്ല. രണ്ടുപേരുടെയും ജഡങ്ങൾ ഏറ്റുവാങ്ങാൻ ആരും എത്തിയതുമില്ല. മോർച്ചറിയിൽ നിന്ന് മൃതദേഹങ്ങൾ ചലച്ചിത്ര പരിഷത്ത് ഏറ്റുവാങ്ങി മദ്രാസിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു.